അപ്പോൾ ഹലോ എവറി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ പ്ലസ് ടു മാത്സിന്റെ ഫോക്കസ് ഏരിയ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോക്കസ് ഏരിയ അനാലിസിസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് നല്ല മര്യാദയ്ക്ക് എല്ലാം വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ചില കാര്യങ്ങൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, അഡീഷൻ പഠിക്കണം മാത്സിൽ, പക്ഷെ നിങ്ങൾക്ക് നമ്പേഴ്സ് ഫോക്കസ് ഏരിയ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അഡീഷൻ പഠിക്കുക? നമ്പേഴ്സ് അറിഞ്ഞിട്ടാണല്ലോ നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്യുക. അപ്പൊ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം, എവിടെയാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യം ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യും. ആദ്യത്തെ ഹാഫ് ചാപ്റ്റേഴ്സ്, നമ്മുടെ 13 ചാപ്റ്റേഴ്സിൽ ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ളൂ എന്നറിയാം. അതുകൊണ്ട് തന്നെ അതിന് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യും. പാർട്ട് ടുവിന്റെ ഞാൻ ഫോക്കസ് ഏരിയ ഡിസ്കസ് ചെയ്യും, പക്ഷേ ബാക്കിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ ഒരിക്കലായിരിക്കും. ഓക്കെ, നിങ്ങൾ അത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ അപ്പൊ തന്നെ ഇറക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മാത്സിന്റെ ഫോക്കസ് ഏരിയ പ്ലസ് ടുവിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കണ്ടേ, നമ്മുടെ ബ്യൂട്ടിഫുൾ ആയ എക്സാം എന്നാണ് 5th April മാത്തമാറ്റിക്സ്. ഓക്കെ, 5th April എന്നാണ് എക്സാം. അപ്പൊ എല്ലാവരും റെഡി ആയിരുന്നോ? സമയമുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബിലാണെങ്കിൽ ക്ലാസ്സസ് ഉണ്ടാവും, ഒരേ ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ഉണ്ടാവും, മറ്റേതുണ്ടാവും, ഡി പി പി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതൊന്നും മറക്കരുത്. എല്ലായിടത്തും മാത്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ക്വസ്റ്റ്യൻസ്. വെറുതെ ചെയ്തിട്ട് തെറ്റാനല്ല ചെയ്യുക, തെറ്റെന്താന്ന് മനസ്സിലാക്കുക, അത് പിന്നെയും ചെയ്യുക. കാരണം ആ ക്വസ്റ്റ്യൻ തന്നെ മിക്കവാറും നിങ്ങളുടെ എക്സാമിന് അങ്ങനെ തന്നെ വരും. മാത്സിൽ ഇപ്പൊ ആരും പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാക്കാതിരിക്കുന്നില്ല. ഈ സ്റ്റാൻഡേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ കുറെ റിപ്പീറ്റഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോക്കസ് ഏരിയ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ശ്രദ്ധിക്കണം, മാത്സിലെ മാത്സ് എഴുതുന്നവർ സയൻസിലും കൊമേഴ്സിലും ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ട്, അതും ഞാൻ പറഞ്ഞുതരും. ഓക്കെ, മാത്സ് എഴുതുന്നവര് സയൻസ് എടുത്തവരുണ്ടാവും, കൊമേഴ്സ് എഴുതുന്നവരുണ്ടാവും. മാത്സില് സയൻസുകാർക്ക് കുറച്ച് കൂടുതലുണ്ട്, കോമേഴ്സിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സ് ഞാൻ എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം വേറെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ കാണുന്ന ഈ ചരിത്രം കഴിഞ്ഞ വർഷത്തെ യോധ ബാച്ച് സൃഷ്ടിച്ചതാണ് അല്ലെ. അപ്പം നിങ്ങൾക്കും ഈ വർഷം പ്ലസ് ടുവിൽ ഫുൾ മാർക്ക് വേണം, ഫുൾ A+ വേണം, ഫുൾ എല്ലാം സെറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. എക്സാമിനറുടെ കൂടെ ഇരുന്ന് അടിപൊളിയായി പഠിക്കാം. അതിനുവേണ്ടിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം, എന്റെ പുറകിൽ കാണുന്ന അല്ലെ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം, പ്ലസ് ടുവിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അപ്പം ഇതിൽ എന്താണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ഞാൻ ഇപ്പൊ തന്നെ പറയാം, നമ്മുടെ NCERT മാത്സിൽ നല്ല ബ്യൂട്ടിഫുൾ ടെക്സ്റ്റ് ബുക്ക് ആണ്, അടിപൊളിയാണ്. പക്ഷേ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബന്ധമില്ലാത്ത പാരഗ്രാഫ് ഉണ്ടാവും, അതിലൊട്ടും ബന്ധമില്ലാത്തൊരു മാത്തമാറ്റീഷ്യന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ ഒരു ചാപ്റ്ററിലും ഇൻട്രൊഡക്ഷൻ നമുക്ക് വലിയ ആവശ്യം വരാറില്ല, അപ്പൊ അത് വിടാം. പിന്നെ ടൈപ്സ് ഓഫ് റിലേഷൻസ് ഇവിടെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്, അതുപോലെ ഇക്വിവാലൻസ്, ഇത് മൂന്നെണ്ണാണെങ്കിലും നമ്മുടെ ടൈപ്സ് ഓഫ് റിലേഷൻ കഴിഞ്ഞു. അതിന്റെ ടൈപ്സ് ഓഫ് ഫങ്ഷൻ 1-1, 1-2, പിന്നെന്താ ഇൻ ടു മെനി 1. പക്ഷെ 1-1, 1-2 പഠിച്ചാൽ സെറ്റായി. അപ്പൊ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആയി. വൺ ഷോട്ടിൽ ഞാൻ അടിപൊളി എടുത്തിട്ടുണ്ട്, നിങ്ങൾ അടിപൊളിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ എല്ലാവർക്കും അറിയാം എനിക്കറിയാം. ഇനി കോമ്പസിഷൻ ഓഫ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താ? FOGUM GOFUM വളരെ സിമ്പിൾ. അവിടെ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, x^1/3 ആണ് GOFX, FOFX എന്ന് പറയുന്നത് 8x³ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ കോമ്പസിഷൻ കഴിഞ്ഞു. ഇൻവെർട്ടിബിൾ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? FOG = IX ആൻഡ് GOF = IY. ഞാൻ നല്ല ഡിസ്കസ് ചെയ്തു അല്ലെ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതാ ഈ ടോപ്പ് റൈറ്റിൽ ഞാനിപ്പോ പിൻ ചെയ്ത് വെക്കാൻ ക്ലാസ്, അത് പോയി കാണാം. ഓക്കെ, അപ്പൊ ഞാൻ മാക്സിമം ഓരോ ചാപ്റ്റേഴ്സിന്റെ കൂടെ അതായ ക്ലാസ്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ലിങ്ക് വൺ ഷോർട്ട് സീരീസും. അല്ലാണ്ട് ഇങ്ങനെ ഞാൻ ഇവിടെ കാണിക്കില്ല, ഈ സൈഡിൽ അല്ല, ഈ സൈഡിൽ മേലെ ഞാൻ അനോട്ടേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം അതും കഴിഞ്ഞാൽ കഴിഞ്ഞു. ബൈനറി ഫങ്ഷൻസ് പഠിക്കണോ വേണ്ട? അതിന്റെ അസോസിയേറ്റീവ്, കമ്മ്യൂട്ടേറ്റീവ് അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയും പഠിക്കേണ്ട. ബൈനറി ടേബിൾ പഠിക്കണോ? ഒന്നും വേണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ റിലേഷൻസ് പഠിക്കുന്നു, ടൈപ്സ് പഠിക്കുന്നു, ഫങ്ഷൻസ് പഠിക്കുന്നു, ടൈപ്സ് പഠിക്കുന്നു, ആൻഡ് കോമ്പസിഷൻ ആൻഡ് ഇൻവെർട്ടിബിൾ. സിമ്പിൾ ആണ്. ഓക്കെ, അത്യാവശ്യം മാർക്ക് വരും ആൾജിബ്രയുടെ ടോപ്പിക് ആയതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഫങ്ഷൻസ് പഠിച്ചു, ഇനി ഇൻവേഴ്സ് ട്രിഗണോമെട്രി അതിനെന്താ പഠിക്കാനുള്ളത്? വലിയൊരു ചാപ്റ്റർ പലർക്കും ടഫ് ആയിരിക്കും, പക്ഷെ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം നിങ്ങൾ എന്റെ ക്ലാസ് കാണാൻ, എക്സാമിനറിന്റെ ക്ലാസ് വൺ ഷോർട്ട് സീരീസ് വരുമ്പോൾ എല്ലാം ഉടായ്പ, എല്ലാ ട്രിക്കും ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അപ്പം ഇൻട്രൊഡക്ഷൻ വേണ്ട. ബേസിക് കോൺസെപ്റ്റ്സോ? അതിന് ബേസിക് ആയിട്ടൊന്നുമില്ല, പക്ഷേ ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൽ എല്ലാം ഉണ്ട്.
ഓക്കെ, എല്ലാം ഉണ്ട്. നിങ്ങൾ അവിടെ എല്ലാം പ്രോപ്പർട്ടീസും എല്ലാം ട്രിക്സും എല്ലാം ഫോർമുലയും അവിടെ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഈ ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിന്റെ വാല്യൂ, ഞാൻ പറയുന്നത് സൈൻ ഇൻവേഴ്സ് 5/4 അല്ലെ സൈൻ ഇൻവേഴ്സ് 2 അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ, അത് വളരെ സിമ്പിളാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരെ അവോയ്ഡ് ചെയ്ത്, വേണമെങ്കിൽ അത് പഠിച്ചോ, ഒരു തെറ്റൂല. ഇവിടെയാണ് നമ്മളെ സ്ക്രൂ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ഈ ക്ലാസ് കാണുക, യൂട്യൂബിൽ വരുമ്പോൾ ഡെഫിനറ്റ്ലി മനസ്സിലാവും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. ഇതില് ഉയരക്കാർക്ക് അറിയല്ലേ, ഉയരെ സ്റ്റുഡൻസിന് അറിയാം, മിസ്ലീനിയസ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ്. കാരണം ഇന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസേ വരുള്ളൂ. NCERT മൊത്തം ചെയ്യുക, പ്രീവിയസ് ഇയർ മൊത്തം ചെയ്യുക, ആൻഡ് മിസ്സിലേനിയസ് പറ്റാണോ അതും ചെയ്താൽ നിങ്ങൾ സെറ്റാണ്. അത് പ്രാക്ടീസ് 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 ഇൻവേഴ്സ് ട്രിഗണോമെട്രി സെറ്റ് ആയിക്കോളും, അയലൻ സാർ ഗ്യാരണ്ടിയാണ്. ഇനി നെക്സ്റ്റ് മേട്രിസീസ്. മേട്രിസീസ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ വേണ്ട, മേട്രിക്സ് എന്താണ് പഠിക്കണം, എന്താണ് പഠിക്കണം അല്ലെ, റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാം. ടൈപ്സ് ഓഫ് മേട്രിസീസ് ഒന്നുമില്ല, സ്ക്വയർ, മറ്റേ ഐഡന്റിറ്റി, ഡയഗ്നൽ, സ്കെയിലർ, സിമ്പിൾ. പിന്നെ ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ബ്ലാ 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 ബ്ലാ. ട്രാൻസ്പോസ് വെരി ഇമ്പോർട്ടൻറ്റ്, ട്രാൻസ്പോസ് സിമ്പിൾ ആണെങ്കിലും അടുത്ത ടോപ്പിക്കിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് അറിയാലോ, എനി സ്ക്വയർ മേട്രിക്സ് ക്യാൻ ബി റിട്ടൺ ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. എങ്ങനെയാണ് എ എന്ന് പറയുന്നത്, എന്താ നമ്മൾ ചെയ്യുക, 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് എന്താണ് 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് അല്ലേ. ഇത് സ്ക്യൂ ആയിരിക്കും, ഇത് സിമെട്രിക് ആയിരിക്കും, ഇത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. വെറുതെ ആ ഫോർമുല ഇട്ടാ മാർക്ക് കിട്ടി. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, അത് വളരെ ഈസി ടോപ്പിക് ആണ്, സിമ്പിൾ ആയിട്ട് മാർക്ക് കിട്ടും. അപ്പൊ എല്ലാവരും അത് പഠിച്ചിരിക്കണം ഡെഫിനറ്റ്ലി. പിന്നെ എവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരിക, ഓപ്പറേഷനില്, മൾട്ടിപ്ലിക്കേഷനില്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പേ ദയവ് ചെയ്ത് എല്ലാവരും എന്ത് ചെയ്യണം, ആ കണ്ടീഷൻ നോക്കണം. ഇപ്പം ഒരു മേട്രിക്സ് ഉണ്ട് MN ആണ്, M by N ആണ്, ആൻഡ് വേറെ മേട്രിക്സ് ഉണ്ട് എന്താണ് P/Q ആണ്. അങ്ങനെയാണെങ്കിൽ എന്നും പിയും ഈക്വൽ ആണെങ്കിൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ നടക്കുകയുള്ളൂ. നടന്നു കഴിഞ്ഞാൽ പുതിയ മേട്രിക്സിന്റെ ഓർഡർ എന്താണ്, എമ്മും ക്യൂവും, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, മാർക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിച്ചാൽ കിട്ടി. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ടഫ്, പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക. സിമെട്രിക് സ്ക്യൂ സിമെട്രിക് എങ്ങനെ എഴുതണ്ടെന്ന് നിങ്ങൾ പഠിച്ചു. പിന്നെ എലമെന്ററി ഓപ്പറേഷൻസ് ഇല്ല, വെരി ഗുഡ് വെരി ഗുഡ്. എലമെന്ററി ഓപ്പറേഷൻസ് വളരെ ബോറിംഗ് ആണ്, നിങ്ങളൊരു 10-15 പേജ് ഇങ്ങനെ എഴുതേണ്ടി വരും, കുറേ സ്റ്റെപ്സും കുറെ കാര്യങ്ങളായിട്ട്. അപ്പൊ അങ്ങോട്ടേക്ക് കടക്കണ്ട. ഇൻവെർട്ടിബിൾ മേട്രിസീസും ഇല്ല, രക്ഷപ്പെട്ടു, നിങ്ങൾക്ക് കുറേ ഭാഗം അവിടെ നിന്ന് അവോയ്ഡ് ആയി കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പൊ ഇതന്നെ വളരെ സിമ്പിളാ. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് അത്ര ദയ കാണിച്ചതെന്നില്ല ഫോക്കസ് ചെയ്ത ആൾക്കാർ, കുറെ പഠിക്കാനുണ്ട്. അപ്പൊ എവിടെയാണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ഉണ്ടായിരുന്നില്ല. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സാധനങ്ങൾ പഠിക്കാനുണ്ട്, NCERTയിലെ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ചെയ്യുക, ആ സ്റ്റാൻഡേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. പാറ്റേൺ മനസ്സിലാക്കുക, ഒരു പാറ്റേൺ വിട്ടല്ലാണ്ട് വേറെ ഒരു ക്വസ്റ്റ്യനും വരില്ല. അപ്പൊ നിങ്ങൾ പ്രോപ്പർട്ടീസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, കുറെ ആൾക്കാർ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും, ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിക്കുക. കുറച്ച് ടഫ് ആണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം സിമ്പിളാണ്. അപ്പൊ ഡിറ്റർമിനൻസ് എന്താണ് പഠിക്കുന്നത്, ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 3/3 ഉണ്ടാവും, 2/2 ഉണ്ടാവും, എല്ലാം പറ്റും നിങ്ങൾക്ക്. പ്രോപ്പർട്ടീസ് നിങ്ങൾ NCERT ക്വസ്റ്റ്യൻസ് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ പ്രീവിയസ് ഇയറിലും കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഈ ടോപ്പിക്കിന്, അപ്പം എന്താണ് ഇത് ചെയ്യണം. പിന്നെ കോമേഴ്സുകാർക്കാകുമ്പോൾ ഈ ചാപ്റ്ററിന് കോമേഴ്സിന് വ്യത്യാസം ഉണ്ട്, അവർക്ക് ഡിറ്റർമിനൻസ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഇല്ല, നിങ്ങളെ രക്ഷപ്പെട്ടു. കോമേഴ്സുകാർക്ക് അത് പഠിക്കാനില്ല. പക്ഷെ കോമേഴ്സുകാർക്ക് എന്താ പഠിക്കാനില്ല, ട്രയാങ്കിളിന്റെ ഏരിയ വളരെ സിമ്പിളാ. 1/2 ഇൻറ്റു മോഡ് ഓഫ് എന്താ, x1 y1 1, x2 y2 1, x3 y3 1. സിമ്പിൾ, ഒന്നുമില്ല, ഈ കോർഡിനേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഏരിയ കിട്ടിക്കോളും. ഏരിയന്ന് നിങ്ങൾ കോർഡിനേറ്റ്സ് തിരിച്ച് കണ്ടുപിടിക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് ഉപയോഗിക്കണം, NCERTയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. അത് ഓർക്കണം, കുറച്ച് തിരിഞ്ഞുള്ള മറിഞ്ഞുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ 1/2 ഇൻറ്റു ഈ ഡിറ്റർമിനന്റ് ഇല്ലേ, അതിന്റെ മോഡുലസ് വാല്യൂ എടുക്കുള്ളൂ കേട്ടോ. ഏരിയ കൻ നെവർ ബി നെഗറ്റീവ്, ഈസി. ഇനി എന്താണ് മൈനസ് ആൻഡ് കോ ഫാക്ടേഴ്സ്, രണ്ട് ടീംസും പഠിക്കണം, അത് സിമ്പിൾ ആണ്. മൈനറും കോ ഫാക്ടറും വളരെ സിമ്പിൾ ആണ്. അത് കഴിഞ്ഞിട്ട് അഡ്ജോയിന്റും വളരെ സിമിലർ ആണ് അല്ലെ. ഇത് മൈനർ കണ്ടുപിടിക്കുന്നു, അതിന് മൈനസ് സിമ്പിൾ ഇടുമ്പോൾ കോ ഫാക്ടർ ആവുന്നു, കോ ഫാക്ടർ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അഡ്ജോയിന്റ് ആവുന്നു. അഡ്ജോയിന്റ് കിട്ടിയാൽ ഡിവൈഡഡ് ബൈ ദ ഡിറ്റർമിനന്റ് വാല്യൂ യു വിൽ ഗെറ്റ് എന്താണ്, അഡ്ജേ ബൈ ഡിറ്റേ ഇൻവേഴ്സ്. അഡ്ജേ ബൈ ഡിറ്റേ അത് പഠിച്ചില്ലേ, അഡ്ജേ ബൈ ഡിറ്റേ എന്താണ്, എ ഇൻവേഴ്സ്. അപ്പൊ ഡിറ്റർമിനന്റ് നോൺ സിംഗുലർ ആയിരിക്കണം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അറിയില്ലെങ്കിൽ ക്ലാസ് കാണാ, ഫുൾ മാർക്ക് മേടിക്കും. ഞാൻ ഇവിടെയല്ലേ ഇവിടെയല്ലേ താഴേക്ക് പിന്നെ ഇത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതെല്ലാവരും പഠിക്കണം, അത്യാവശ്യം ഉണ്ട്. പക്ഷേ സിമ്പിൾ ടോപ്പിക്ക, 2/2 മേട്രിക്സ് ആണെങ്കിൽ ഒറ്റ അടിക്ക് കണ്ടുപിടിക്കുക അല്ലെ, ഡയഗ്നൽസ് എക്സ്ചേഞ്ച് ചെയ്യുക, മൈനസ് ഇടുക. അപ്ലിക്കേഷൻ ഓഫ് ഡിറ്റർമിനൻസ് ആൻഡ് മേട്രിസീസ് വളരെ സിമ്പിൾ, ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്
സെയിം കാര്യമാണ്, ഒന്നുമില്ല, നിങ്ങൾ ക്വസ്റ്റ്യന്റെ ഫോർമേഷൻ മാത്രം മാറുള്ളൂ, അതും കോമേഴ്സുകാർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ആകെ വ്യത്യാസം വരുന്നത് ഇവിടെയാണ് കോമേഴ്സിന്, പ്രോപ്പർട്ടീസ് പഠിക്കാനില്ല, ഏരിയ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ സയൻസുകാർക്ക് ഏരിയ പഠിക്കാനില്ല, സിമ്പിൾ ആണ്, പ്രോപ്പർട്ടീസ് ആണ് ടഫ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, നമ്മുടെ കാൽക്കുലസിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പ്. അപ്പൊ എവിടെയാണ് ഇൻട്രഡക്ഷൻ വേണ്ട, കണ്ടിന്യൂറ്റി പഠിക്കണം നന്നായിട്ട്. കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, എവിടെ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ കാണാം, നിങ്ങൾ കാണാം എഫ് ഓഫ് എക്സ് തരും, ഇവിടെ ഇങ്ങനെ തരും, ഇവിടെ ഫൈവ് എ തരും, ഇവിടെ കെ എക്സ് കെ കോസ് എ പ്ലസ് ബി തരും, പിന്നെ ബി പ്ലസ് ഫൈവ് ബൈ ടു തരും, ഇവിടെ ഓരോ കണ്ടീഷൻസ് ഉണ്ട്, അല്ലെ, ഒരു ഫംഗ്ഷൻ മൂന്ന് ബ്രേക്ക് അല്ലെ രണ്ട് ബ്രേക്ക് ആയിട്ട് തരും, കണ്ടീഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയും. അങ്ങനെയാണ് എന്താ, എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വൽ ആയിരിക്കും, ആർ എച്ച് എല്ലും ഈ എൽ എച്ച് എല്ലും ഈക്വൽ ആയിരിക്കും, അങ്ങനെയാണ് നിങ്ങൾ ആ എയും ബിന്റെയും കെന്റെയും വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ കോൺസെപ്റ്റ് മനസ്സിലാവണം, കോൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം, പ്രീവിയസ് ഇയറിൽ എപ്പോഴും വന്നിട്ടുണ്ട് കണ്ടിന്യൂറ്റി. ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യബിലിറ്റി, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ റെയർ ആയിട്ടേ വരാറുള്ളൂ, വരും, പക്ഷെ വളരെ റെയർ ആയിട്ടാ. നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഉണ്ടാവും, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഉണ്ടാവും, പക്ഷെ ഏറ്റവും കൂടുതൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരില്ല. ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ടക് 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 എന്ന് കിട്ടുന്ന കാര്യങ്ങളുള്ളൂ അല്ലേ, സൈൻറെ എന്താ ഡെറിവേറ്റീവ്, കോസ് എന്താ ഡെറിവേറ്റീവ്, എല്ലാം ബൈഹാർട്ട് ചെയ്യുക, ഉപയോഗിക്കുക. എക്സ് റേസ് ടു എന്താ, എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ, ഓരോ കാര്യങ്ങളും ബൈഹാർട്ട് ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും. ഇനി എക്സ്പോണൻഷ്യലും ഇല്ല, ലോഗരിഥമിക്കും ഇല്ല, അത് ഫങ്ഷൻസ് ഇല്ല, അതുപോലെ അത് ലോഗരിഥമിക് ഡിഫറൻസിയേഷനും ഇല്ല, രക്ഷപ്പെട്ടു. ലോഗരിഥമിക് ഡിഫറൻസിയേഷൻ ഉണ്ട്, ഒരു സ്റ്റെപ്പൊക്കെ പഠിക്കണം, എക്സ് റേസ് ടു ഫൈവ് സൈൻ എക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലോഗ് ഉപയോഗിച്ചിട്ട് മാറ്റി മറിച്ചൊക്കെ ചെയ്യണം, അത് രണ്ടും ഇല്ല, നമ്മൾ അവിടെ രക്ഷപ്പെട്ടു. ഇനി ഡെറിവേറ്റീവ് ഫങ്ഷൻ പാരമെട്രിക് ഫോം, പാരമെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പാരമീറ്റർ ഉണ്ടാവും. ലെറ്റ്സ് സേ ഞാൻ പറയാണ്, എനിക്ക് ഒരു സൈൻ ടി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ എന്താ ടാൻ ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്ത് ആൽഫബറ്റ്സ് ആയി, തീറ്റ ആയിരിക്കും. ഓക്കെ, ഇനി ഇതായിരിക്കും ഓരോ എഫ് ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും വരിക, ഡി ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനായിരിക്കും വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡി വൈ ബൈ ടി ആണെങ്കിൽ ഡി ടി അല്ലെങ്കിൽ ഡി തീറ്റ വരും, ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ, അങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇത് കട്ടായി പോകുന്നതല്ല, പാരമെട്രിക് ഫോം എന്ന് പറയുന്നത് എങ്ങനെയാണ്, നിങ്ങൾ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പൊ പാരമെട്രിക് ഫോം ശ്രദ്ധിക്കാൻ നമുക്കുള്ളതാണ്, വേറെ പാരമീറ്റർ ഇവിടെ എന്താണ്, തീറ്റ എന്ന് പറയുന്ന ആൽഫബെറ്റ് ആണ്. ഇനി സെക്കൻഡ് ഓർഡർ ഇല്ല, വളരെ സിമ്പിൾ ആയിരുന്നു, കുഴപ്പമില്ല. മീൻ വാല്യൂ തിയറത്തിൽ നമുക്ക് എം ബി ടി മീൻ വാല്യൂ തിയറും പഠിക്കാനുണ്ട്, റോൾസ് തിയറും പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ ഇത് മൊത്തം പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. ഡെറിവേറ്റീവ്സ് ഓഫ് ഫംഗ്ഷൻസ് പാരമെട്രിക് ഫോം സിമ്പിൾ ആണ്, പക്ഷെ ശ്രദ്ധിക്കേണ്ട റൂൾസ്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്, ആപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. എന്തൊക്കെയാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഡിസ്റ്റൻസ് നമ്മൾ ഡെറിവേറ്റീവ് എന്ത് കിട്ടും, സ്പീഡ് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി, അലക്സർ ഫിസിക്സ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ആ സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്, അത് പഠിക്കുക. ഇൻക്രീസിംഗ് ഡിക്രീസിംഗ്, നമ്മൾ ഒരു സ്ലോപ്പ് അല്ലെ ഡെറിവേറ്റീവ് അല്ലെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ എന്താ ഇൻക്രീസിംഗ്, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിംഗ്, സീറോ ആണെങ്കിൽ ഫ്ലാറ്റ് ആണ്. ടാൻജൻസ് ആൻഡ് നോർമൽസ്, ടാൻജൻസ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ്, സ്ലോപ്പ് ആണ്, ടാൻജൻസിന്റെ നോർമൽ ആയിട്ട് വരുന്നതാണ് നോർമൽ, അത്രേ ഉള്ളൂ. ആൻഡ് മാക്സിമം ആൻഡ് മിനിമം, അത് കോമേഴ്സുകാർക്കില്ല, കോമേഴ്സിന് ഈ മൂന്ന് ടോപ്പിക് ഉള്ളൂ. പിന്നെ നമ്മൾ സയൻസുകാർക്ക് എന്തൊക്കെയുണ്ട്, നമുക്ക് മാക്സിമം മിനിമം കൂടെ ഉണ്ട്, വളരെ സിമ്പിൾ ആണ്, കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ. ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ. നിങ്ങൾ രണ്ടു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ആണോ മിനിമം ആണോ. അപ്പൊ സീറോ ആണെങ്കിൽ നിങ്ങൾ എന്താ പീക്ക് എത്തി അഥവാ താഴെ എത്തി എന്നാണ് അർത്ഥം. അതൊക്കെ സിമ്പിൾ കാര്യമാണ്, സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. ഇനി ചരിത്രം സൃഷ്ടിക്കണ്ടേ, നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ സിക്സ് ചാപ്റ്റേഴ്സ് മനസ്സിലായി, എല്ലാം സിമ്പിൾ ആണ്, ടഫ് ആകെ ഒന്ന് രണ്ട് ചാപ്റ്റർ ഉള്ളൂ. ഫോക്കസ് ഏരിയ വന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഫുൾ മാർക്ക് മേടിക്കാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സസ്, ഡെയിലി റിവിഷൻ ക്ലാസ്സസ്, ഡെയിലി ഡി പി പി എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് 12 hours ലൈഫ് ഇന്റൻസ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എല്ലാം വേണമെങ്കിൽ ഒരേ ബാച്ച് ജോയിൻ ചെയ്യാം. ഇനിയും ജോയിൻ ചെയ്യാൻ പറ്റും, ലേറ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും, അല്ലെങ്കിൽ ഈ നമ്പർ എൻ്റെ സൈഡിൽ കാരണം 7592092021 അഥവാ 22 അല്ലെ 23 വാട്സ്ആപ്പ് ചെയ്യാം. ഇനി ഇന്റഗ്രൽസ്, നമ്മുടെ എല്ലാരെയും നമ്മൾ നന്നായിട്ട് സ്ക്രൂ ചെയ്യുന്ന ചാപ്റ്റർ ഇന്റഗ്രൽസ്. എന്താണ് സാർ ഇതിനെ ചെയ്യുക, കാണാം ഇത്രയും വലിയ ചാപ്റ്റർ ആണ്, ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, 7.3.1 ഉള്ളൂ, 7.3 മൊത്തമില്ല. ഓക്കെ, അപ്പം കൊമേഴ്സുകാർക്കും സയൻസുകാർക്കും ഞാൻ വേറെ ആയിട്ട് കാണിച്ചുതരാം. ഇൻട്രഡക്ഷൻ ആവശ്യമില്ല. പിന്നെ ആസ് ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ, അതിലൊന്നും പഠിക്കാനില്ല, ഡിഫറൻസിയേഷന്റെ റിവേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇന്റഗ്രേഷൻ. ഓക്കെ, എല്ലാം കേസസിലല്ല, മിക്കവാറും അങ്ങനെ തന്നെയാണ്, അത് മനസ്സിലാക്കുക, അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി മെത്തേഡ്സ് ഓഫ് ഇന്റഗ്രേഷൻ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഉണ്ട്, അതില് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, 7.3.1 മാത്രം പഠിച്ചാൽ മതി, സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചാൽ മതി.
സിമ്പിൾ കാര്യം, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് പഠിക്കേണ്ടതെന്നായിരിക്കും ആ ഒരു ഉദ്ദേശം. ഇനി 7.3.1 ഉള്ളൂ, ഇന്റഗ്രൽസ് ഓഫ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ. അവിടെ ഒരു 10 റിസൾട്ട് ബൈഹാർട്ട് ചെയ്യാറുണ്ട്. 10 റിസൾട്ട് ബൈഹാർട്ട് ചെയ്യുക മാത്രമല്ല, അതിന്റെ ക്വസ്റ്റ്യൻസ് ഇന്റൻസ് ആയിട്ടിരുന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇന്റഗ്രൽസ് അങ്ങനെയേ പഠിക്കാൻ പറ്റുള്ളൂ. പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയാ, കുറെ ആൾക്കാർ ചെയ്ത് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയാ, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. പിന്നെന്താണ് പാർഷ്യൽ ഫ്രാക്ഷൻസ്, അതിനൊരു 6 റിസൾട്ട് ബൈഹാർട്ട് ചെയ്യാറുണ്ട് അല്ലെ. പാർഷ്യൽ ഫ്രാക്ഷൻസ് ക്വസ്റ്റ്യൻ വരും, അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുക. ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, അതും കൂടി അങ്ങനെ തന്നെ പഠിക്കുക. കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ അറിയുന്നുണ്ടാവില്ല എന്താണ് സാർ പറയുന്നത്, കാരണം ഇത്ര എത്തിയിട്ടുണ്ടാവില്ല അല്ലെ ഇന്ന്. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ ഇത് പിന്നെ ഒരു ദിവസം കാണുമ്പോൾ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്റേഴ്സ് മുതലുള്ള എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ റിലാക്സ് ചെയ്യുക. ഇന്റഗ്രൽസ് നല്ല ഡീറ്റെയിൽസ് ഉള്ള ചാപ്റ്ററാണ്. അപ്പൊ നിങ്ങൾ എന്താ ക്വസ്റ്റ്യൻസ് കുറെ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് നമുക്ക് അവസാനം വരുന്ന എന്താണ്, സം പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനറ്റ് ഇന്റഗ്രൽസ്. ഡെഫിനറ്റ് ഇന്റഗ്രൽസ് എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽസിൽ ഒരു ലിമിറ്റ് ഉണ്ടാവും അല്ലെ, ഒരു എ ടു ബി എന്ന് പറയും. ഓക്കെ, അതാണ് ഡെഫിനറ്റ് ഇന്റഗ്രൽസ് അറിയാത്തവർക്ക്. ഓക്കെ, ഇങ്ങനെ എക്സ് സ്ക്വയർ വന്നിട്ട് നമ്മൾ പൊതുവെ എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3x² കിട്ടും, അല്ലെ വേറെ എന്ത് വേണമായിക്കോട്ടെ. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്, ഇവിടെ നമുക്ക് ഇന്റഗ്രൽസ് ഡെഫിനറ്റ് ഇന്റഗ്രൽസ് ആ, ഇവിടെ എയും ബിയും ഉണ്ട് അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഇതിന് നമ്മളൊരു സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഉണ്ട്, ആ വാല്യൂസ് ഇട്ട് കൊടുക്കണം. അപ്പൊ ആ പ്രോപ്പർട്ടീസ് പഠിക്കണമെങ്കിൽ, അതിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കണമെങ്കിൽ ഈ 7.7 ഡെഫിനറ്റ് ഇന്റഗ്രൽസ് അറിയണ്ടേ. നിങ്ങളോട് ഡെഫിനറ്റ് ഇന്റഗ്രൽസ് അറിയില്ല, പക്ഷെ അതിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ പറഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം, അപ്പൊ മൈനസ് സിമ്പിൾ വരും, വേറെ കുറെ കളിയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം, വേറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ ഇന്റഗ്രൽസിന്റെ ഡെഫിനറ്റ് കാര്യം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ ഡെഫിനറ്റ് ഇന്റഗ്രൽസ് അറിയാണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ശ്രദ്ധിക്കുക. അത് ഞാൻ പറഞ്ഞ നമ്പേഴ്സ് അറിയാണ്ട് അഡീഷൻ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കുറച്ച് ഫ്ലോസ് ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കണം, നിങ്ങൾ അത് മനസ്സിലാക്കി ചെയ്യണം. ഇനി ആ ചാപ്റ്റർ കഴിഞ്ഞു. കൊമേഴ്സുകാർക്ക് എന്താ വ്യത്യാസം, 3.1 അവസാനത്തെ ഡെഫിനറ്റ് ഇന്റഗ്രൽസിന്റെ പ്രോപ്പർട്ടിയില്ല, നിങ്ങൾ അപ്പൊ ഡെഫിനറ്റ് ഇന്റഗ്രൽസ് തൊടുവേ വേണ്ട. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇവിടെ മനസ്സിലായി. ഇന്റഗ്രേഷൻ ബൈ പാർട്സിൽ 7.6.1 ഉണ്ട് എന്ന് പറയുന്നു, മിക്കവാറും 7.6.2 ഇല്ല എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് വെരി ഈസി ചാപ്റ്റർ. നിങ്ങൾക്ക് എന്താ ഏരിയ ഉണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചാൽ മതി, അതും സിമ്പിൾ കർവ്സ് മതി. ഇതാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുതാ, ഇങ്ങനെ ഒരു സർക്കിൾ വന്നിട്ടുണ്ടോ, ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും, അത് ഡെഫിനറ്റ് ഇന്റഗ്രൽസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ കഴിഞ്ഞ ചാപ്റ്ററിലെ ഡെഫിനറ്റ് ഇന്റഗ്രൽസ് എന്താണേലും കോമേഴ്സും സയൻസുകാരും പഠിച്ചാലേ ഇവിടെ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കാരണം ഒരു ലിമിറ്റ് ഉണ്ട്. ഇനി അതിന്റെ പ്രോപ്പർട്ടീസും പഠിച്ചാൽ ഇവിടെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി ബിറ്റ്വീൻ ടു കർവ്സ് ഇല്ലാത്തത് നിങ്ങൾ രക്ഷപ്പെട്ടു, കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഒരു ഗ്രാഫ് വന്നിട്ട് ഇങ്ങനെയും ഇങ്ങനെയൊക്കെ തരും, ഇവിടെ കണ്ടുപിടിക്കാൻ പറയാം. അപ്പൊ കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും, നിങ്ങൾ പകുതി ഒരു കർവിന്റെ എടുക്കണം, പകുതി മറ്റേ എടുക്കണം. അപ്പൊ നമ്മൾ അവിടെ രക്ഷപ്പെട്ടു. അപ്പൊ ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസും സെറ്റ് ആക്കാം. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഇത്രയും പഠിച്ച കാര്യങ്ങൾ, ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കുറേ സ്റ്റെപ്സ് ഉള്ളു. ഓക്കെ, കുറെ ബുദ്ധി ഒന്നും വയ്ക്കണം, കുറെ സ്റ്റെപ്സ് ഉണ്ട്, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ട പേടിയോ അല്ലെ, ഇത് കണ്ട ഫോക്കസ് ചെയ്യുക, പേടിയോ ഒന്നും വേണ്ട. അപ്പം കുറെയൊക്കെ ബേസിക് കോൺസെപ്റ്റ് പഠിക്കണം ഓബിയസ്ലി. പിന്നെന്താ കോമേഴ്സുകാർക്ക് സയൻസുകാർക്ക് എന്താ ഫോർമേഷൻ ഓഫ് ഡിഫറെന്റ് ഇന്റഗ്രൽസ് വിത്ത് ജനറൽ സൊല്യൂഷൻ ഇസ് ഗിവൻ. ജനറൽ സൊല്യൂഷൻ തരും നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് ഫോം ചെയ്യണം. പിന്നെന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് വേരിയബിൾ സെപ്പറബിൾ. ഓക്കെ, വേരിയബിൾ സെപ്പറബിൾ ഫോം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ഉണ്ടാവും, ടെക്സ്റ്റ് ബുക്കിൽ ഈ ഹെഡിങ് പഠിക്കുക, അതിലെ ക്വസ്റ്റ്യൻ ചെയ്യുക. ആൻഡ് ഇവിടെ കോമേഴ്സുകാർക്കില്ല ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, കോമേഴ്സുകാർക്കില്ല, അത് സയൻസുകാർക്കുള്ളൂ, ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ വെക്ടർ ഓൾജിബ്ര. ഇവിടെ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ ഫിസിക്സിൽ കുറെ യൂസ് ചെയ്തിട്ടുണ്ടാവും വെക്ടർ ഓൾജിബ്ര. അപ്പം ആദ്യത്തെ 3 ടോപ്പിക്സ് ഇല്ല, പിന്നുള്ളതാണ് അഡീഷൻ ഉണ്ട് സിമ്പിൾ, പിന്നെന്താണ് മൾട്ടിപ്ലിക്കേഷൻ വെരി സിമ്പിൾ, ആ സ്കെയിലാർ, പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് ക്രോസ് പ്രോഡക്റ്റ് വെരി ഈസി. നെക്സ്റ്റ് 3D ജോമെട്രി, നിങ്ങൾ കാണാല്ലേ വൈറ്റ് കളറിൽ കുറേ ഉണ്ട്, പക്ഷേ മഞ്ഞ കളറിൽ കുറച്ചുള്ളൂ, നമ്മൾ രക്ഷപ്പെട്ടു. 3D ജോമെട്രി വെരി ബിഗ് ചാപ്റ്റർ, നമ്മൾ നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ചാപ്റ്റർ ആയിരുന്നു, പക്ഷെ നമ്മൾ രക്ഷപ്പെട്ടു. ഇതിൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്, ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്, ലൈനിന്റെ പഠിക്കാനുള്ളൂ, വേറെ ഒന്നും പഠിക്കാനില്ല. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ്, സ്ക്യൂ ലൈൻസ് എന്നാണ് പാരലൽ അല്ലാത്ത ലൈൻസ്, അതിന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, അതിനൊരു ഫോർമുല ഉണ്ട് ബൈഹാർട്ട് ചെയ്യുക, ഉപയോഗിക്കുക, വേറെ ഒന്നുമില്ല. ഇനി ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ഗിവൺ വെക്ടർ പാസിംഗ് ത്രൂ എ പോയിന്റ്, പോയിന്റ് വന്നിട്ടുണ്ടാവും ഒരു വെക്ടർ തന്നെ അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിൻ, അത് പഠിക്കുക. അത് ആദ്യത്രേ പഠിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാം പഠിച്ച് കൺഫ്യൂഷൻ ആവേണ്ട, എല്ലാവർക്കും പൊതുവെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം പഠിക്കുമ്പോൾ, ഈ ചാപ്റ്റർ മൊത്തം പഠിക്കുമ്പോൾ ഏത് ഫോർമുല സാർ എവിടെ ഉപയോഗിക്കുക, എന്തിനാ ഉപയോഗിക്കാന്നാണ് പ്രശ്നം. നിങ്ങൾക്ക് ആ പ്രശ്നം, നിങ്ങൾക്ക് ഈ 4 അല്ലെ 3 സെറ്റുകൾ പഠിച്ചാൽ മതി, അത് ബൈഹാർട്ട് ചെയ്യുക, സെറ്റ് ആക്കാം. ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ പോയിന്റ് ത്രൂ 3 നോൺ കൊലീനിയർ പോയിന്റ്സ്, 3 പോയിന്റ് ലോകത്ത് വന്നിട്ടുണ്ടോ, അതിനൊരു സിമ്പിൾ ഫോർമുല ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് ഒരു പ്ലെയിൻ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ.
ഓക്കെ. അപ്പൊ നമ്മൾ 3D ജോമെട്രി കഴിഞ്ഞു. എൽ പി ടി, നിങ്ങൾ ലീനിയർ ഇനീക്വാളിറ്റീസ് പ്ലസ് വണ്ണിൽ പഠിച്ച 6 മാർക്ക് മേടിച്ചില്ലേ? എനിക്കറിയാം നിങ്ങൾ കുറെ ആൾക്കാർ മേടിച്ചു. അതുപോലെ തന്നെ എൽ പി പി അല്ലെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ തന്നെ മാർക്ക് മേടിക്കാൻ പറ്റും. ഇതിൽ ആകെ പഠിക്കാനുള്ള ഫസ്റ്റ് ടോപ്പിക് ആവശ്യമില്ല. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആൻഡ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ. ലീനിയർ ഇനീക്വാളിറ്റീസ് എന്നാണോ പഠിച്ചത്, അത് തന്നെയാണ് ഇവിടെ. ഇവിടെ ഒന്നുമില്ല, നമ്മൾ ഒരു ഫംഗ്ഷന് ഒരു കടയിന് ഒരു ബാർബർ ഷോപ്പ് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ഷോപ്പിന് മാക്സിമൈസ് ചെയ്യാൻ പ്രോഫിറ്റ് നോക്കും. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തക്കാളി വിൽക്കണോ ഉള്ളി വിൽക്കണോ അല്ലെ ഇത് എത്ര വിൽക്കണം രണ്ടിനെയും കോമ്പിനേഷൻ ആണോന്ന് മനസ്സിലാക്കാം. ലീനിയർ ഇനീക്വാളിറ്റീസ് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എഫിഷ്യൻസിന്റെ ടേംസിലാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഡയറ്റിൽ മാക്സിമം എനർജി കിട്ടണം പക്ഷേ ഫാറ്റ് കുറയ്ക്കണം അങ്ങനത്തെ ഡയറ്റ് പ്രോബ്ലംസ് ഉണ്ട്, അപ്പൊ നിങ്ങൾ മിനിമൈസ് ചെയ്യാൻ നോക്കും, നിങ്ങൾ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ നോക്കും. അങ്ങനത്തെ രണ്ട് കാര്യങ്ങളുള്ളൂ, മാക്സിമൈസ് മിനിമൈസ്. സിമ്പിൾ ടോപ്പിക്സ് ആണ്, അടിപൊളി മാർക്സ് ഇവിടെ മേടിക്കാൻ പറ്റും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീനിയർ പ്രോഗ്രാം പ്രോബ്ലംസ് ഇല്ല, നിങ്ങൾ ഇവിടെ ഫോർമേഷൻ മാത്രം പഠിക്കാനുള്ളൂ അതിന്റെ ചെറിയ പ്രോബ്ലംസും. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റി. അപ്പൊ ഇതിൽ കോമേഴ്സുകാർക്ക് വ്യത്യാസം ഉണ്ട്, അപ്പൊ ശ്രദ്ധിക്കുക. കണ്ടീഷണൽ പ്രോബിലിറ്റി പഠിക്കണം. ഓക്കെ, കണ്ടീഷൻ ഗിവൺ ദിസ് ഗിവൺ ദാ, അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിൽ തന്നെ പ്രോബിലിറ്റി ഉണ്ടോ, രണ്ടാൾക്കും പഠിക്കാനുണ്ട്. പിന്നെന്താണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ പ്രോബിലിറ്റി, ഒന്നുമില്ലായിരുന്നു പഠിക്കണം, അതുകൊണ്ടാണ് ഇതൊന്നും ഒഴിവാക്കിയത്. പിന്നെ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, വൺ ഇവന്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് അതർ, അപ്പൊ ഫോർമുല മാറും, അത് പഠിക്കാം. ബേസ് തിയറം കുറച്ച് പഠിക്കാനുണ്ട്, അടിപൊളി തിയറമാണ്, നിങ്ങൾക്ക് കുറേ റിയൽ ലൈഫ് എക്സാമ്പിൾസ് സോൾവ് ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എല്ലാവരും സയൻസുകാരും ശ്രദ്ധിക്കുക, കോമേഴ്സുകാരും ശ്രദ്ധിക്കാം, ഈ ടോപ്പിക് കോമേഴ്സിനുണ്ട് റാൻഡം വേരിയബിൾ ആൻഡ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. റാൻഡം വേരിയബിൾ ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അത് കോമേഴ്സുകാരുടെ ഫോക്കസ് ഏരിയയിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ സയൻസുകാരുടെ അവിടെ എത്തുമ്പോൾ പേജ് കട്ടായി പോകും. ബേസ് തിയറം കഴിഞ്ഞിട്ട് ബേസ് തിയറം എന്ന് പറഞ്ഞിട്ട് അവിടെ പേജ് കട്ടായി പോകും. അപ്പോൾ ഇപ്പോഴും ക്ലിയർ അല്ല ഈ 13.6 സയൻസുകാർക്ക് ഉണ്ടോ അല്ലയോ ഇല്ലയോ എന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ടീച്ചേഴ്സായിട്ട് കൺഫേം ചെയ്യണം, നമ്മൾ ഒന്നുകൂടി വെയിറ്റ് ചെയ്യണം, കാരണം ഇനിയും ചിലപ്പോൾ മാറ്റം വരാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബേസ് തിയറത്തിന് അവിടെ ഒരു ബേസ് തിയറം എഴുതി കഴിഞ്ഞിട്ട് താഴെ ഒരു ലൈൻ ഇല്ല. ഓക്കെ, അപ്പൊ എനിക്കൊരു സംശയമുണ്ട്, അത് കട്ടായി പോയതാണോ അല്ലെ ചിലപ്പോൾ ഉണ്ടാവാത്തതാണോ. സയൻസുകാർക്ക് കോമേഴ്സുകാർക്ക് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുണ്ടെന്ന്. 13.6 എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്ഡേറ്റ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കമന്റ്സിൽ ഇടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ഇടുക, വെരിഫൈ ചെയ്ത സോഴ്സസ് മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ 13 ചാപ്റ്റർ എങ്ങനെ സെറ്റ് ആക്കണം എന്ന് പഠിച്ചു, എന്തൊക്കെ ചെയ്യണം. നമുക്ക് ഏകദേശം ഒരു 3-3.5 മാസം ഉണ്ട് അല്ലെ, വേണമെങ്കിൽ 4 മാസം എന്ന് പറയാം, പക്ഷെ റിവിഷനും കൂടി വേണമല്ലോ. എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ മാക്സിമം ചാപ്റ്റേഴ്സ് ഫസ്റ്റ് വേവ് പഠിച്ചു തീർക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. എൻസിആർടി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ഈ ടോപ്പിക്സ് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ നോക്കേണ്ടവർക്ക് നോക്കാം, പക്ഷെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഫോക്കസ് ചെയ്ത് തന്നെ അടിപൊളിയായിട്ട് പഠിക്കുക, അപ്പൊ തന്നെ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സ് ആവശ്യം വരും. ഞാൻ പറഞ്ഞില്ലേ ചില ടോപ്പിക്സ് അത് പഠിച്ചു, അപ്പൊ തന്നെ നിങ്ങൾ ഏകദേശം സെറ്റ് ആയിക്കോളും. ഓക്കെ, ഫുൾ മാർക്ക് കിട്ടും, പക്ഷെ ക്വസ്റ്റ്യൻസ് കുറെ പ്രാക്ടീസ് ചെയ്യണം, കുറെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഒരേ ബാച്ച് സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ്സിൽ തരുന്ന ക്വസ്റ്റ്യൻസ് പിന്നെയും പ്രാക്ടീസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഡി പി പി ചെയ്യുക. അത് കഴിഞ്ഞ് ഇനിയും ഞാൻ നിങ്ങൾക്ക് കുറെ പ്രോബ്ലംസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് എൻസിആർടിന്റെ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ സൊല്യൂഷൻസ് ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ വരുന്നുണ്ട്. ബാക്കിയുള്ള സ്റ്റുഡൻസ് മാക്സിമം ട്രൈ ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചരിത്രം സൃഷ്ടിക്കണമെങ്കിൽ ഒരേ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്കുക, എങ്ങനെയാണ് ക്ലാസ് നടത്തുന്നത്. ഡെയിലി 2-2.5 hours ക്ലാസ് ഉണ്ട്, എല്ലാത്തിനെയും ലൈവ് ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ഓരോ സബ്ജക്ട്സിന്റെയും ഡി പി പി വരെ വരുന്നുണ്ട്. അപ്പൊ ഡി പി പിയിലുള്ള ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ഡി പി പിയിൽ ഫുൾ സിലബസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞുതരും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ബേസ്ഡ് ഉള്ളത്. ഓക്കെ, പ്രാക്ടീസ് പ്രോബ്ലം ചെയ്യുക, അതിന്റെ സൊല്യൂഷൻസും കിട്ടും. നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ഡെഫിനറ്റ്ലി മാത്സിന് ഞാൻ ഗ്യാരണ്ടി ആണ്, കാരണം നിങ്ങളെ പ്ലസ് വണ്ണിലെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്, പ്ലസ് ടുവിലെ കുറെ ആൾക്കാർ ഇനി എഴുതാനും പോകുന്നുണ്ട്. എനിക്കറിയാം മാത്സിൽ ആ ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പം ഇതാ നിങ്ങളുടെ മുഖവും ഇങ്ങനെ വരണ്ടേ, 28 ആൾക്കാരുടെ അടുത്ത വർഷം നമുക്ക് 1000 കണക്കിന് ആൾക്കാരെ നിങ്ങളെ ഫോട്ടോസ് ഇങ്ങനെ വരാം, ഫുൾ മാർക്ക്. ജോയിൻ ചെയ്യാൻ പറ്റും ഒരേ ബാച്ചില്, എല്ലാ ഡീറ്റെയിൽസും ഇതാ എന്റെ പുറകിലുണ്ടാവും, അല്ലെ വാട്സ്ആപ്പ് ചെയ്യാം, എല്ലാം ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, കമന്റ്സ് ഞാൻ നോക്കുന്നതായിരിക്കും. എന്ത് ടൈപ്പ് വീഡിയോ, ടൈം ടേബിൾ വേണോ, സ്ട്രാറ്റജി വേണോ, ഫോർമുല വേണോ, നോട്ട്സ് വേണോ, എന്ത് വേണേ നിങ്ങൾ കമന്റ് ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യും. ഓൾ ദി ബെസ്റ്റ്, നമുക്ക് മാത്സും ബാക്കി എല്ലാ സബ്ജക്ട്സും പ്ലസ് ടു ഫൈനൽ എക്സാം വരെ തകർത്ത് പഠിച്ച് ഫുൾ മാർക്ക് തന്നെ എയിം ചെയ്യണം. ഓക്കെ, ബൈ ബൈ, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ഞെക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും മാത്സിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം ഈ വീഡിയോ. ഓക്കെ, അവർക്കൊക്കെ ഫുൾ മാർക്ക് കിട്ടിട്ട്. All the best. Bye-bye.